സ്വർണ്ണക്കടത്തു കേസിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന സി പി എം സർക്കാർ സുഡാപ്പികളുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും പിറകെ വാലാട്ടി നടക്കുന്നു. ഈ മതതീവ്രവാദ കക്ഷികളുമായി ബന്ധമുണ്ടാക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തീരുമാനം സി പി എം അനൌദ്യോഗികമായി എടുത്തു കഴിഞ്ഞു. ഔദ്യോഗികമായി എടുക്കാൻ സി പി എമ്മിന് കഴിയില്ല. കാരണം എപ്പോഴും തീവ്രവാദത്തിനെതിരെ നിരന്തരം ഏറ്റുമുട്ടുന്ന പാർട്ടിയാണ് സി പി എം. തീവ്രവാദത്തിനെതിരെ ഏറ്റുമുട്ടിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ പാർട്ടിയാണ് സി പി എം. അതേ സി പി എം തന്നെയാണ് ഇപ്പോൾ മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി, സുഡാപ്പികളുമായി, പോപ്പുലർ ഫ്രണ്ടുമായി, വെൽഫെയർ പാർട്ടിയുമായി സഖ്യം കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത്, അനൌദ്യോഗികമായ സഖ്യം. ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നീക്കുപോക്ക ഉണ്ടാക്കിക്കൊണ്ട് ജയിച്ചു കയറാം എന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സാധാരണ ജനങ്ങൾക്കിടയിൽ സി പി എമ്മിനെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. സാധാരണ ജനങ്ങൾ സി പി എമ്മിനെ അകറ്റി നിർത്തുന്നു. സി പി എമ്മുമായുള്ള ബന്ധം പലരും ഉപേക്ഷിച്ചു കഴിഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സി പി എമ്മിൻ്റെ അവസാനത്തെ പിടിവള്ളിയും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ഓരോ വിവരവും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ പറ്റി വരുന്ന ഓരോ വിവരവും സി പി എമ്മിന് ശുഭസൂചനയല്ല നൽകുന്നത്. പല സി പി എം നേതാക്കളുമായും സ്വപ്നയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പല വിദേശ കമ്പനികളുടെയും കരാറുകൾ സർക്കാരിലേക്ക് എത്തിയിരുന്നത് സ്വപ്ന വഴിയായിരുന്നു. സ്വപ്നയും ശിവശങ്കറും ചേർന്ന് പിണറായി വിജയനെ ഭരിച്ചു. സ്വപ്നയും ശിവശങ്കറും ചേർന്ന് പിണറായി വിജയനെ ഭരിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മുഖമാണ്, നഷ്ടപ്പെട്ടത് സി പി എമ്മിൻ്റെ മുഖമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറുക, ഇതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ നീക്കം. ഇതാണ് ഇപ്പോൾ സി പി എം ആഗ്രഹിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായും പോപ്പുലർ ഫ്രണ്ടുമായും സുഡാപ്പികളുമായും സി പി എം നേതാക്കൾ ചർച്ച നടത്തിക്കഴിഞ്ഞു. എന്ത് വില കൊടുത്തായാലും, എന്ത് ത്യാഗം സഹിച്ചായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറുക എന്നതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ നയം. അതിനുവേണ്ടിയാണ് സി പി എം ശ്രമിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈസിയാകുമെന്ന് സി പി എം വിചാരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകില്ല എന്ന് സി പി എം ചിന്തിക്കുന്നു. ഇതാണ് നിറികെട്ട സഖ്യത്തിന് സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നത്. സുഡാപ്പികളുമായും പോപ്പുലർ ഫ്രണ്ടുമായും വെൽഫെയർ പാർട്ടിയുമായും നിറികെട്ട സഖ്യത്തിന് ഒരുങ്ങിയാണ് സി പി എം. ഈ സഖ്യം സി പി എം വളരെ രഹസ്യമായാണ് നീക്കിയിരിക്കുന്നത്. മതതീവ്രവാദ സംഘടനകൾക്ക് ഇപ്പോൾ കേരളത്തിൽ നല്ല മാർക്കറ്റാണ്. മതതീവ്രവാദം വിളയുന്ന ഭൂമിയാണ് കേരളം. അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചതോടുകൂടി മതതീവ്രവാദ സംഘങ്ങൾ സജീവമായിരിക്കുകയാണ്. രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മതതീവ്രവാദ സംഘടനകളെ ഉത്തേജിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, മതതീവ്രവാദ സംഘടനകൾ വളരെ ശക്തമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കേരളം മതതീവ്രവാദികളുടെ മതതീവ്രവാദം വിളയുന്ന ഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടിയത് യു എൻ ആണ്. യു എൻ പോലും കേരളത്തിലെ മതതീവ്രവാദത്തെ ഗൗരവമായി എടുത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മതതീവ്രവാദികളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മതതീവ്രവാദികളുടെ വോട്ട് നേടിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത്. സുഡാപ്പികളും വെൽഫെയർ പാർട്ടിയും പോപ്പുലർ ഫ്രണ്ടും പല പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ശക്തി തന്നെ മതതീവ്രവാദികളാണ്. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ശക്തി മതതീവ്രവാദികളാണെന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മതതീവ്രവാദ സംഘടനകളുമായി സഖ്യം കൂടിയാൽ മലപ്പുറത്ത് മുസ്ലിമിൻ്റെ കോട്ടകൾ തകർക്കാമെന്ന് സി പി എം കണക്കുകൂട്ടുന്നു. എന്തായാലും അവിശുദ്ധമായ നിറികെട്ട രാഷ്ട്രീയത്തിന് സി പി എം ഇറങ്ങുകയാണ്. നിറികെട്ട രാഷ്ട്രീയ കളിക്ക് സി പി എം ഇറങ്ങുകയാണ്. സുഡാപ്പികളുമായും വെൽഫെയർ പാർട്ടിയുമായും പോപ്പുലർ ഫ്രണ്ടുമായും സഖ്യമുണ്ടാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കാറ്റിൽ പറത്തുകയാണ് കേരളത്തിലെ സി പി എം.